ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനോട് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയത് സ്വഹാബ നരകത്തിനെ വലിച്ചുകൊണ്ടുവരുന്ന ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന പേടിയുള്ള ആ രംഗം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടത്തോടുകൂടിയാണ് അത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. സ്വഹാബത്തെ കണ്ണീരിലോടെ നിറകണ്ണുകളോടെ ചോദിച്ചു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അള്ളാഹുവിൻ്റെ ഹബീബേ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങൾ ഞങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരണം. തെറ്റ് ചെയ്തവരെ നരകത്തിൽ എറിയും, പാപഭാരങ്ങളുമായി ജീവിച്ച് പാപഭാരങ്ങളെ മായ്ക്കപ്പെടാതെ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകളെ നരകത്തിൻ്റെ ഭയാനകമായ തീനാളങ്ങളിലേക്ക് മലാഹമാര് വലിച്ചെറിയുന്ന ആ ഭീതിപ്പെടുത്തുന്ന രംഗത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞപ്പോൾ കണ്ണീര് വന്നുപോയി. റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മെ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത സ്വഹാബ, അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഭയാനകമായ ഭീതിയായ നരകമുണ്ടല്ലോ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകം കണ്ടത് മുതൽ പിന്നെ ചിരിച്ചിട്ടില്ല. ഞാൻ ചിരിക്കാൻ പിന്നെ മറന്നുപോയി നബിയേ, എന്റെ ജീവിതത്തിൽ നരകം ഞാനെ കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് ചിരിക്കാൻ മനസ്സ് വന്നിട്ടില്ല തങ്ങളെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഭയാനകമായ ഭീതിയുള്ള പേടിയുള്ള നരകമുണ്ടല്ലോ, നരകം തന്നെ അള്ളാഹുവിനോട് കാവല് ചോദിക്കാറുണ്ട്, അള്ളാ ഈ അദാബിൽ നിന്ന് നീ ഒന്ന് എന്നെ രക്ഷപ്പെടുത്തുമോ അള്ളാ. നരകത്തിന് ഓരോ ഭാഗങ്ങളുണ്ട്. പലിശക്കാർക്കൊരു നരകമാണ്, വ്യഭിചാരികൾക്ക് മറ്റൊരു നരകമാണ്, കള്ളുകുടിയന്മാർക്ക് മറ്റൊരു നരകമാണ്, മാതാപിതാക്കളെ പൊരുത്തക്കേടില്ലാതെ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയവർക്ക് മറ്റൊരു അദാബാണ്. അങ്ങനെ നരകത്തിൻ്റെ അദാബുകളിൽ ഓരോന്നോരോന്ന് തട്ടുതട്ടായിട്ട് വേർതിരിച്ച് വച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഏറ്റവും ഭയാനകമായ അദാബാണ് ജഹന്നമെന്ന നരകമാണ് സ്വഹബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ജഹന്നമെന്ന ഭയാനകമായ നരകമുണ്ടല്ലോ, മുനാഫിഖീങ്ങളെ വലിച്ചെറിയുന്ന കപട വിശ്വാസികളെ വലിച്ചെറിയുന്ന ജഹന്നമെന്ന നരകമില്ലേ, ആ ജഹന്നമെന്ന നരകം വല്ലാത്ത ഭയാനകമാണ് സ്വഹാബ. നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ചൂടുള്ളത്, ഏറ്റവും കൂടുതൽ അദാബുള്ളത് അത് ജഹന്നമെന്ന നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ ജഹന്നമെന്ന നരകത്തെ തൊട്ട് നരകം കാവല് ചോദിക്കുമെന്നാണ് നരകം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയും, അല്ലാ നീ എന്നിൽ തീ കൂട്ടിയിട്ട് ഇങ്ങനെ ആളിപ്പടർത്തുകയാണ്, അല്ലാഹുവേ ഈ നരകത്തിൽ എത്രയോ അദാബുകൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, ഈ നരകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഓരോ അദാബുകൾ അനുഭവിക്കുന്നുണ്ടവരുണ്ടല്ലോ, അല്ലാ നരകത്തിൻ്റെ ഏറ്റവും വലിയ അദാബാകുന്ന ജഹന്നമെന്നുള്ള നരകം, ആ ജഹന്നം എന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താം അല്ലാ എന്ന് നരകം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്രയാണ് ജഹന്നമിന്റെ, ആ ജഹന്നമിന്റെ എത്രയാണ് അതിന്റെ കാഠിന്യം? പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തങ്ങളെ ആ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളൊരു മാർഗം പറഞ്ഞു തരുമോ? ആ ഭയാനകമായ അദാബിൻ്റെ ശിക്ഷയില്ലല്ലേ ഈ സൂര്യൻ്റെ ചൂട് പോലും താങ്ങാൻ കഴിയുന്നില്ല തങ്ങളെ, നിങ്ങൾക്ക് ഈ ദുനിയാവിലെ സൂര്യൻ്റെ ചൂട് താങ്ങാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നരകത്തെ കുറിച്ച് കേട്ടതിന് ശേഷം
മഹാനവറിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു വിളക്ക് കത്തിച്ചു വെക്കുമായിരുന്നു. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് ഉറങ്ങാൻ നേരത്തെ മഹാനവറിൽ ഒരു വിളക്ക് കത്തിക്കുകയാണ്. ആ വിളക്ക് കത്തിച്ചിട്ട് വിളക്കിന്റെ തീയിലേക്ക് തന്റെ കൈവിരൽ ഇങ്ങനെ അറിയാതെ കൊണ്ടുപോവുകയാണ്. ആ തീയിലേക്ക് ഇങ്ങനെ കൈവിരൽ തട്ടുമ്പോ കൈവിരൽ ചൂടാകുമ്പോൾ ചൂട് വരുന്ന സമയത്ത് അറിയാതെ കൈ പിറകോട്ട് വലിക്കുകയാണ്. എന്നിട്ട് ഉമർ അൽ ഖത്താബ് തങ്ങൾ പറയുമായിരുന്നു, എങ്ങനാണോ ഉമറേ ഈ ദുനിയാവിൽ കത്തിച്ചു വെച്ച മണ്ണെണ്ണയുടെ വെളിച്ചത്തിൽ വരുന്ന മണ്ണെണ്ണ വിളക്കിന്റെ ചൂട് താങ്ങാൻ കഴിയാത്ത ഉമറേ, എങ്ങനാണോ ഉമറേ. കള്ളുകുടിയന്മാരെ വലിച്ചെറിയുന്ന വ്യഭിചാരികളെ വന്ധരിക്കുന്ന പലിശക്കാരെ തമ്മാടികളെ കല്യാണം മുടക്കിയവര് ഹൈബത്തും നമീമത്തും പറഞ്ഞവര് അന്യന്റെ മുതലെ കട്ടെടുത്തവര് ഉമ്മയെ ചവിട്ടി വേർ വാപ്പയക്കുന്നവര് മാതാപിതാക്കളെ പൊരുത്തമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തക്കേട് വാങ്ങി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആധികാരികളായ ആളുകളെ അഹങ്കാരികളെ തമ്മാടികളെ വലിച്ചെറിയപ്പെടുന്ന നരകമില്ലേ, ആ നരകത്തിന്റെ അതാവിനെ നീ പരലോകത്തിന്റെ ചൂടും നരകത്തിന്റെ അതാവും എങ്ങനാണ് ഉമറേ നീ സഹിക്കുന്നത്. നിന്റെ ശരീരത്തിന് താങ്ങാനുള്ള കഴിവുണ്ട് ഉമറേ, ഈ ദുന്യാവിൽ കത്തിച്ചു വച്ച വിളക്കിന്റെ തീയ ചൂടിന്റെ താങ്ങാൻ പോലും കഴിയില്ലാത്തനിയെ, എങ്ങനാണോ ഉമറെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഹറാമ് ചെയ്യാനോ ഹറാമ് പറയാനോ ഹറാമ് ചിന്തിക്കാനോ നിനക്കെങ്ങനാണ് മനസ്സ് വരുന്നതെന്ന് സ്വയം ചോദിച്ചു പോകുമായിരുന്നു മഹാനായ ഉമറുബ്നു ഖത്താബ്. പഠിക്കണം ചെറുപ്പക്കാരാ, നമുക്ക് മാതൃകയാണ് പെങ്ങളെ. സ്വർഗമുണ്ട് സന്തോഷ വാർത്തറിയിച്ച ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും രാത്രി സമയത്ത് വിചാരണ ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. സ്വയം ശരീരത്തെ വിചാരണ ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. ഇന്നത്തെ രാത്രി നമ്മൾ ഒന്ന് വിചാരണ ചെയ്തേ, ഇന്ന് സുബഹിയുടെ ശേഷം എന്തെല്ലാ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത്, ഒന്ന് കണക്ക് കൂട്ട് മോളെ, ഒന്ന് കണക്ക് കൂട്ട് ചെറുപ്പക്കാരാ. സമയമായി മോനെ, നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായി മോനെ. പള്ളികളൊക്കെ അടക്കപ്പെട്ട പരീക്ഷണം അല്ലാഹു നമുക്ക് തന്നില്ലേ? ജോലിക്ക് പോവാൻ കഴിയാത്ത പരീക്ഷണം അല്ലാഹു നമുക്ക് തന്നില്ലേ? പരിശുദ്ധമായ റമദാൻ പള്ളികളിൽ ഇഴ്തികാഫിനോടെ പടച്ച റബ്ബിലേക്ക് കണ്ണീരൊഴിക്കണ്ട. ഈ ലൈലത്തുൽ ഖദറിന്റെ മനോഹരമായ രാവുകളെ അതെല്ലാം വീട്ടിന്റെ അകത്ത് അടഞ്ഞിരിക്കാനുള്ള വിധി അല്ലാഹു നമുക്ക് തന്നില്ലേ? ഇനി എവിടെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്? പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി, രോഗത്തിലൂടെ, പ്രളയത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, കഷ്ടപ്പാടിലൂടെ, സങ്കടങ്ങളിലൂടെ അല്ലാഹു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെളിച്ചം പോലെ കാണിച്ചു തരുമ്പോൾ ഈ മനസ്സിന്റെ അകത്ത് മാറ്റം വന്നിട്ടില്ലെങ്കിൽ പേടിയല്ലേ? കിബിർ മാറ്റിവെക്കുക, അസൂയ മാറ്റിവെക്കുക, പക മാറ്റിവെക്കുക. എല്ലാവർക്കും അല്ലാഹു നല്ലത് കൊടുക്കട്ടെ, എല്ലാവർക്കും അല്ലാഹു നന്മ കൊടുക്കട്ടെ. ആ ഒരു നല്ല ചിന്തയോടുകൂടി, അല്ലാ എന്ന ചിന്തയോടുകൂടി ഹറാമില്ലെന്ന് വിട്ടു നിന്നിട്ടുള്ള ജീവിതമാണ് മോനെ നമുക്ക് വേണ്ടത്. ഹറാമില്ലെന്ന് വിട്ടു നിന്നിട്ടുള്ള ജീവിതമാണ് മുത്തു മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്. അല്ലാഹുവേ, ദിവസത്തിൽ നമ്മൾ വിചാരണ ചെയ്യാറുണ്ടോ? ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാ? ഇന്നത്തെ ദിവസം നമ്മൾ കേട്ടത് എന്തൊക്കെയാ? ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന ചിന്തകൾ എന്തൊക്കെയാ? 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ചു നമ്മൾ? എത്ര മണിക്കൂർ അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ ചെലവഴിച്ചു നമ്മൾ? നമ്മൾ സ്വയം വിചാരണ ചെയ്ത ഉമർ അൽ ഖത്താബ് തങ്ങൾ കാണിച്ചു തന്നതുപോലെ, ആ മഹത്തുക്കൾ കാണിച്ചു തന്നതുപോലെ സ്വയം വിചാരണക്ക് എപ്പോഴാണോ നമ്മൾ റെഡിയാകിയിരിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ ഈമാനിന്റെ വില നമ്മൾ അറിയുന്നത്. മറന്നു പോവണ്ട, ഈമാനിന്റെ മാധുര്യം അറിഞ്ഞിട്ട് ഇബാദത്ത് എടുക്കുമ്പോഴല്ലേ അതിനൊരു വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്നത്. നരകത്തിന്റെ ഭയാനകമായ അദാബുകൾ ഇതിങ്ങനെ വളരെ പറയുന്നത് എന്തിനാണ്? ഉസ്താദ്മാര് നരകത്തെ കുറിച്ച് പറയുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ ഹബീബിനോട് പടച്ച തമ്പുരാന് പറയുകയാണ്, തങ്ങൾ പറഞ്ഞു കൊടുക്കും നബിയേ, മുഅ്മിനീങ്ങളെ മനസ്സിന് മാറ്റം വരുന്നതാണ് നബിയേ, മുഅ്മിനീങ്ങളെ മനസ്സിന് മാറ്റം വരും തങ്ങളെ. ചെയ്തു പോയ തെറ്റില്ലെന്ന് പിന്മാറുന്നവരാണ്, വാദ കേൾക്കുമ്പോ ചെയ്തു പോയ തെറ്റില്ലെന്ന് പിന്മാറുന്നവരാരാ. ഇനി അങ്ങനെയൊന്നും ആയാൽ പോരാ, ഒരു നമസ്കാരം ഒഴിവാക്കാതെ റമദാൻ കഴിഞ്ഞാലും ഒരു
നമസ്കാരവും ഒരു സുന്നത്തും ഒഴിവാക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളായി എനിക്ക് മരണം അല്ലാ എന്ന നല്ല നീയത്ത് മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിനല്ലാഹു ഈമാനിന്റെ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വിജയത്തിന്റെ പ്രകാശം അള്ളാഹു ആ ഹൃദയത്തിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വേണം. ഇത് ഒരാൾ ഉയരുന്നത് മറ്റാൾക്ക് കണ്ടുവല്ല, അവരെപ്പോ എങ്ങനെ തകർക്കുക, അതാ ചിന്ത. നടക്കൂല, അവനങ്ങനെ ഉയരണ്ട, അവനങ്ങനെ ഉയരണ്ട. എനിക്ക് മിനിയാന്ന് മലപ്പുറം ജില്ലയിലെ സ്ഥലം ഞാൻ പറയുന്നില്ല, മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഈ റമദാനിലാവ് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പിന്നെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി വിളിക്കാറുണ്ട്. അത് എന്തിനാണ് വിളിക്കുന്നത്? റമദാനിലാവിൻ്റെ സദസ്സിൽ നിന്ന് ദ്വാരിക്കാൻ. റമദാൻ നിലാവിൻ്റെ സദസ്സിൽ നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ ലൈവിൽ എത്ര ആളുകളെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? എത്ര സ്വാലിഹ്യങ്ങളുണ്ടാകും അതിൽ? മോശമായിട്ട് കമൻ്റ് ചെയ്യുന്നവരുണ്ടാവും, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, അല്ല അവരോട് നമുക്ക് വേറെ ദേഷ്യമൊന്നുമില്ല. അപ്പോൾ ആമീൻ പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വിളിച്ച് പറയുന്നത്. അഡ്മിന്മാർ പറയാറുണ്ട്, ഉസ്താദേ ഒരുപാട് ആളുകൾ സങ്കടങ്ങൾ പറയാറ്. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ ആളുകൾ വിളിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇല്ല ഉസ്താദ്, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കട്ടൊക്കെ നിൽക്കുന്ന അഡ്മിന്മാരാണ്. അള്ളാഹു അവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കട്ടെ, വലിയ സന്തോഷം കൊടുക്കട്ടെ, വലിയ റാഹത്ത് കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് അൽഹംദുലില്ലാഹ് സ്വാഗതം പറഞ്ഞ നമ്മുടെ നാദൃശക്ക വളരെ സജീവമാണ്, വളരെ സജീവമായിട്ട് ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പത്ത് പിരിയത്തുള്ള ഞങ്ങളെ സുഹൈൽ വലിയ കൂട്ടുകാരനാണ്. അള്ളാഹു അവനക്കും കുടുംബത്തിനും അള്ളാഹ് നീ ബറക്കത്ത് കൊടുക്കണേ, റഹ്മാനെ ഖൈർ കൊടുക്കണേ. നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതിനാണ് ഞാൻ അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ ഇതൊന്നും നടക്കില്ല. ഈ റമദാൻ നിലാവ് ഒരു ദിവസം പോലും അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി ഒരു ദിവസം പോലും നിങ്ങൾക്ക് മുടങ്ങിയിട്ടില്ലല്ലോ. മുടങ്ങാതെ വരാനതിൻ്റെ പിന്നിൽ അവരുടെ ശക്തമായ പ്രവർത്തനമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ. വണ്ടൂർ കോട്ടക്കുന്നിലെ റംഷിദ് ഏത് സമയത്തും സജീവമാണ്, കൂട്ടുകാരനാണ്. അള്ളാഹു ആ കൂട്ടുകാരൻ്റെ കുടുംബത്തിന് അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഉമ്മ വലിയ ബന്ധമായിരുന്നു ഞങ്ങളുമായിട്ട്, മുതാലിമിങ്ങളെ വലിയ സ്നേഹമുള്ള കുടുംബമാണ്. അള്ളാഹു ഇനി റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ ഒരുപാട് കൂട്ടുകാർ നമുക്കിതിന് പോസ്റ്റർ ചെയ്ത് തരുന്ന മുബഷിറ്, അതേപ്രകാരം കർണാടകയിലുള്ള പ്രിയപ്പെട്ട സിറാജ് ഉസ്താദ്, വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നിങ്ങളിപ്പോൾ ഈ കമൻറ്റിൽ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കന്നഡ ഭാഷയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തുന്നത് കാണാൻ കഴിയും. നമ്മുടെ അഡ്മിന്മാരാണ് അത്, കർണാടകത്തുള്ള. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എത്രയോ കൂട്ടുകാർ, സൂരി ഉസ്താദ്, അതേപ്രകാരം പാഴിയൂരിലെ ലത്തീഫ്, ഷാഹിദ്, നമ്മളെ കർണാടകത്തുള്ള ജുനൈദ് ഉസ്താദാക്കും, ഒരുപാട് കൂട്ടുകാർ. അള്ളാഹുവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ, വലിയ ഖൈർ കൊടുക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് ഞാൻ അവരോട് ചോദിച്ച് നിങ്ങൾക്ക് വിഷമമുണ്ടോ, ആളുകൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഒരു വിഷമമില്ല. കാരണം മറ്റുള്ളവരുടെ വിഷമം തീർക്കുന്നതാണ് നമ്മൾ അവിടെയാണ് സന്തോഷിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മളോടൊരു സങ്കടം പറയുമ്പോൾ അവരുടെ വിഷമം, അവരുടെ സങ്കടങ്ങൾ നമ്മുടെ കാരണം കൊണ്ട് നീങ്ങുമ്പോൾ അത് നമുക്ക് സന്തോഷമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? മറ്റുള്ളവൻ്റെ വിഷമം തീർത്തു കൊടുക്കണം നിങ്ങൾ. ഒന്നിരിക്കൽ ഒന്നിരിക്കൽ സാമ്പത്തികമായി തീർത്തു കൊടുക്കണം, അതല്ലെങ്കിൽ മാനസികമായി നല്ല ക്ലാസ്സുകൾ കൊടുത്ത് നല്ല ധൈര്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ തീർത്തു കൊടുക്കണം, അതല്ലെങ്കിൽ ദുആ ചെയ്തുകൊണ്ട്. അവർക്ക് ഏത് നിലക്കാണോ സമാധാനം, ആ നിലക്ക് നിങ്ങൾ അവർക്ക് സമാധാനം കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിഷമങ്ങളൊക്കെ ഇൻഷാല്ലാ റമദാൻ നിലാവിൻ്റെ സദസ്സല്ലേ ദുആ ചെയ്യും നമ്മൾ, നിങ്ങൾ അറിയിച്ചോളൂ. നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻഷാല്ലാ വീണ്ടും വിളിക്കാം, വീണ്ടും നിങ്ങൾക്ക് അഡ്മിന്മാർക്ക് അറിയിക്കാം, അതിലൊന്നൊരു പരാതിയില്ല. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ, എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്ത് നിന്ന് ഒരു കുടുംബം വിളിച്ച് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്, അയൽവാസിയോടുള്ള കടമ, സ്വർഗത്തിലെ അയൽവാസി എന്ന വിഷയം നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ ആ വിഷയം കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി, വല്ലാത്ത സങ്കടമായി. ഞങ്ങൾ എപ്പോഴും കരയാണ്, കാരണം ഞങ്ങളെ അയൽവാസികളുമായിട്ട് ഞങ്ങൾ വല്ലാത്ത പിണക്കത്തില്ല. ഞാൻ ചോദിച്ചു എന്തതിന് കാരണം, എന്താ പ്രശ്നം? ചില അയൽവാസികൾ നമ്മൾ, അപ്പോൾ അവർ പറഞ്ഞത്, ഉസ്താദ് ഞങ്ങൾ പുതിയൊരു വീട് വെച്ചു, അത്രേ ഉള്ളൂ. വീട് വെച്ചപ്പോൾ അവർ ഞങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടുന്ന കാശ്, നിങ്ങൾക്ക് എങ്ങനെ കാശുണ്ടായത്, നിങ്ങൾ അങ്ങനെ വളർന്നവരല്ലേ, ഇങ്ങനെ വളർന്നവരല്ലേ, അതിനിപ്പോൾ എന്താ നമ്മൾ മറുപടി അറിയാം? അതിന് നമ്മളെന്ത് മറുപടി? പടച്ചിറപ്പ് പടച്ചിറപ്പ് കൊടുത്തല്ലേ ആ വീട്ടിലെ പാവപ്പെട്ടവർ വിദേശത്ത് പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ജോലി എടുത്തിട്ട് കാശുണ്ടാക്കി നല്ലൊരു വീട് വെച്ച് അതിനിപ്പോൾ മറ്റുള്ളവർ അസൂയ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, മറ്റുള്ളവർ ഉയരുന്നതിൽ ഒരു പകയും നമുക്ക് വരണ്ട. കാരണം എന്താ? അത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ അവർ അസൂയ വെക്കുന്നത് ആരോടാ? അള്ളാഹുവിനോടാണ്. മറക്കരുത് നമ്മൾ. ഞാൻ നിങ്ങളോട് അസൂയ വെക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടല്ല അസൂയ വെക്കുന്നത്, അള്ളാഹുവിനോട്. കാരണം എന്താ? നിങ്ങൾക്ക് ആ നിയമത്തുകളൊക്കെ തന്നത് അള്ളാഹുവാണ്.
നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങളെ തന്നത് അള്ളാഹുവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ അസൂയ അള്ളാഹുവിനോടാ പോകുന്നത്. പാടില്ല, നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയത്തിൻ്റെ കത്ത് നമ്മൾ മാലിന്യങ്ങളെ കറകളെ നീക്കിയിട്ട് ശുദ്ധീകരിക്കണം നമ്മളെ. ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് ഹൃദയം തന്നപ്പോൾ വെളുത്ത നിറത്തിലുള്ള ഒരു ഹൃദയമായിരുന്നു. വെളുത്ത നിറത്തിലെന്ന് പറഞ്ഞാൽ ഒരു കറകളും ഇല്ലാത്ത, ഒരു ദോഷങ്ങളും ഇല്ലാത്ത, ഒരു പാപത്തിന്റെ പുള്ളികൾ പോലും ഇല്ലാത്ത ഒരു മനോഹരമായ ഹൃദയമായിരുന്നു. ആ ഹൃദയത്തെ വെളുപ്പിക്കുന്നത് നിങ്ങളാണ്, ആ ഹൃദയത്തെ കറുപ്പിക്കുന്നത് നിങ്ങളാണ്. എങ്ങനെയാണ് നബിയെ ആ ഹൃദയത്തെ ഞങ്ങൾ വെളുപ്പിക്കുന്നത്? എങ്ങനെയാണ് ആ ഹൃദയത്തെ ഞങ്ങൾ കറുപ്പിക്കുന്നത്? എങ്ങനെയാണ് നബിയെ? സ്വഹാബത്തിന്റെ ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, ആ ഹൃദയത്തെ നിങ്ങൾ കറുപ്പിക്കൽ എങ്ങനെയാണെന്നറിയോ? ഇന്നൽ അബ്ദ ഇദാ അദ്നബദംബൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ അദ്നബദംബൻ കാനത്ത് നുക്തതുൽ സൗദാ ഫീ ഖൽബിഹി. ഒരു മനുഷ്യൻ, അവനിക്ക് അല്ലാഹു നല്ല ഹൃദയമല്ലേ കൊടുത്തത്, അവനൊരു തെറ്റ് കണ്ടാ അവന്റെ കണ്ണുകൊണ്ട് ഒരു ഹറാം അവൻ കണ്ടാൽ, കാനത്തു നുക്തതുന് സൗദാഉം ഫീ ഖൽബിഹി, ആ ഹറാം കണ്ട കാരണം കൊണ്ട് അവന്റെ വെളുത്ത ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വന്ന് വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു അന്യ പെണ്ണിനെ വീണ്ടും വീണ്ടും നോക്കി നിൽക്കുന്ന സമയം, അതല്ലെങ്കിൽ ഒരു അന്യ പുരുഷനെ വീണ്ടും വീണ്ടും നോക്കി നിൽക്കുന്ന സമയം, വികാരത്തോടെ ഹറാമിന്റെ നോട്ടത്തിനോടെ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകളെ കൊണ്ടുവന്ന് നോക്കിയാൽ, കാനത്ത് നുക്തതുന് സൗദാ, നിങ്ങളെ ഹൃദയത്തിലേക്ക്, നമ്മുടെ വെളുത്ത ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളിയായി അത് വീഴുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, കയ്യനെ കൊണ്ട് ഹറാം പിടിച്ചാ, കൈകളെ കൊണ്ട് മറ്റുള്ളവരുടെ സമ്പത്തെടുത്ത, ആ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വന്ന് വീഴുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഹൃദയത്തിലേക്ക് ഒരു ഹറാമിന്റെ ചിന്ത കൊണ്ട് വന്നാൽ, ഒരു ഹറാമിന്റെ ചെറിയ ചിന്തയെ ഈ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഹൃദയത്തിലേക്ക് അള്ളാഹു കറുത്ത പുള്ളിയെ വീഴ്ത്തുമെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്താൽ, കുറേ ചെയ്യണമെന്നില്ല, ഒരൊറ്റ തെറ്റ് ചെയ്താൽ, ഹദീസാണേ, റംദാൻ ഇലാമിന്റെ വക പറയല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ ഇന്നല്ലാബദംബൻ, ഒരേ ഒരു തെറ്റ്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏതാണെങ്കിലും, കാനത്തു നുക്തതുൻ സൗദാഉ ഫീ ഖൽബിഹി, ആ വെളുത്ത ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വന്ന് വീഴും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വെളുത്ത വസ്ത്രത്തിലേക്ക് ഇപ്പോൾ ഒരു കറുത്ത പുള്ളി വന്ന് വീണാൽ അത് പെട്ടെന്ന് കാണും അല്ലേ? കാണാതെ പെട്ടെന്ന് കാണും, നമ്മൾ പെട്ടെന്ന് കാണും. ഭർത്താക്കന്മാരെക്കാരം പെട്ടെന്ന് കാണുക, കാരണം സ്ഥിരിടുമ്പോൾ എവിടെയും ചുളിവുണ്ടോ, എവിടെയെങ്കിലും കറണ്ടോ, ഒരു പെട്ടെന്ന് കണ്ടെടുക്കുക. ആ സമയത്തൊക്കെ വലിയ പവറാണ്, കണ്ണിന് വലിയ പവറാണ്. ആ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ മുടിയുണ്ടോ, അല്ലോ, അവിടെ ലെൻസൊന്നും വേണ്ട, നല്ല പവറാണ് ഭർത്താക്കന്മാർക്ക്. അങ്ങനെ ആവാൻ പാടില്ല. ചിലപ്പോൾ കറുത്ത പുള്ളി അവിടെ എടുക്കണ്ടാവും, ചിലപ്പോൾ മുടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കുക. മുടി പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണത്തിൽ മുടിയൊക്കെ ഉണ്ടാവും, കാരണം അവരെ ശരീരത്തിൽ നിന്ന് അവരെ തലയും, അവർ വിശ്രമമില്ലാതെ അൽഹംദുലില്ലാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കല്ലേ. ലോക്ക്ഡൗണിലും വിശ്രമിക്കാത്ത അടുക്കളയിലെ ഉമ്മവങ്ങന്മാർ വിഷയം കെട്ടില്ലേ നിങ്ങൾ? അൽഹംദുലില്ലാ 75,000-ത്തോളം ആളുകൾ ഇപ്പം നമ്മുടെ ചാനലിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ഉസ്താദെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന്, അത് പഠിച്ചാൽ പോരെ, ജീവിതത്തിൽ അത് പ്രവർത്തിക്കുകയും വേണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ 75,000-ത്തോളം ആളുകൾ ഉസ്താദ് ആ വീഡിയോ കണ്ടിട്ടുണ്ട് നടുമന്മാർ അറിയിച്ച് പറഞ്ഞു വരുന്നത്. മറ്റുള്ളവർക്കൊക്കെ നമ്മൾ അറിയിച്ചു കൊടുക്കുക, പഠിക്കട്ടെ, അറിവുകൾ നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ നമ്മൾ പകർത്തണം, എല്ലാ ഉസ്താദുമാരുടെ ക്ലാസ്സും കേൾക്കണം.
നല്ല ഉസ്താ എല്ലാ ക്ലാസ്സുകളും ഒരുപാട് ഉസ്താദന്മാർ സാദാത്യങ്ങൾ നമുക്ക് നസീഹത്തുകൾ തരുന്നുണ്ട്. എല്ലാവരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടും പഠിച്ചിട്ടും എല്ലാവരും മജ്ലിസിൽ പങ്കെടുത്തു, സുന്നത്തി ജമാഅത്തിൻ്റെ എല്ലാ മജ്ലിസിൽ പങ്കെടുത്തിട്ടും നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കണം. നല്ലതാണോ, ഹൃദയം ശുദ്ധീകരിക്കാൻ ഇതൊരു കാരണമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ ആ മജ്ലിസിൽ പങ്കെടുക്കണം. ഇതിൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ, അവിടെ പങ്കെടുക്കരുത്, അങ്ങനെയൊന്നുമില്ല. നല്ല ക്ലാസ്സുകൾ എവിടെ ലഭിക്കുന്നുണ്ടോ, നല്ല പ്രാർത്ഥന മജ്ലിസ് എവിടെയുണ്ടോ, നല്ല ഉപദേശങ്ങൾ എവിടെയുണ്ടോ, എല്ലാവരും സമീപത്തും നമ്മൾ ചെന്നിട്ട് എല്ലാ മജ്ലിസുകളും പങ്കെടുത്ത് നമ്മുടെ ഹൃദയം നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ അറിവുകൾ പഠിച്ചെടുക്കുക. പഠിച്ചതൊരിക്കലും മറച്ചു വെക്കരുത്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അവിടെയാണ് വിജയം നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അപ്പോൾ പറഞ്ഞു വരുന്നത് ശരീരത്തിൽ ഒരു ഈ ഷർട്ടിൽ ഇപ്പോൾ ഒരു കറുത്ത പുള്ളിയെ പെട്ടെന്ന് കാണും അല്ലേ, പെട്ടെന്ന് കാണും, അതങ്ങനെയാണ്, പെട്ടെന്ന് കണ്ടെത്തും. അപ്പം ആ കറുത്ത പുള്ളി പോകാൻ എന്ത് ചെയ്യാം, നമ്മൾ ക്ലോറക്സ് ഉപയോഗിക്കും. ചില ആളുകൾ ക്ലോറക്സ് അറിയാലോ, കറ കളയുന്ന എന്തെങ്കിലും ഒരു കെമിക്കൽ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിച്ചിട്ട് അത് നമ്മൾ നീക്കം ചെയ്യും. അതേപ്രകാരം നമ്മുടെ വസ്ത്രം മലക്കിയിട്ട് ആ വസ്ത്രം ശരിക്കും ഉണങ്ങാതെ കൂട്ടിയിട്ടാണ് എന്താ ചെയ്യുക, ചിക്കിയിട എന്നൊക്കെ പറയും ചില ചില ചിക്കിയിട തോർത്തിയിട. എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞത് തോർത്തിയിട എന്നാണ്. അള്ളാഹു ഉമ്മക്ക് സ്വർഗം കൊടുക്കട്ടെ. പല ഭാഗങ്ങളിലും പല ഭാഷകളായിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ കറുത്ത പുള്ളികൾ, കരിമ്പൻ കൊത്തുക എന്നൊക്കെ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ പറയും, നിങ്ങളവിടെ എങ്ങനെ പറയുന്ന അറിയില്ല, കരിമ്പും കുത്തുക എന്നൊക്കെ പറയും, അഥവാ കറുത്ത പുള്ളികൾ വന്ന് വീഴും. അതിനെ നമ്മൾ ക്ലോറക്സ് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആ പുള്ളികൾ അവിടെ ശക്തിയായി കൂടും. അങ്ങനെയാണല്ലോ, ക്ലോറക്സ് ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച്, ഇനി ക്ലോറക്സിൻ്റെ പരസ്യം ചെയ്യില്ല കേട്ടോ, ഏത് ഉപയോഗിക്കാം നിങ്ങൾക്ക്, ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം. അത് ഉപയോഗിച്ചിട്ട് കറ കളയാൻ, അങ്ങനെ കറ കളഞ്ഞാലോ അത് വൃത്തിയായി കിട്ടും. ഇതേ പ്രകാരമാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നൽ ലബദ ഇദാ അതിനബദമ്മൻ കാനത്ത നുക്തതുൻ സൗദാഉം ഫീ ഖൽബിഹി. ഒരു ചെറിയ തെറ്റ് അവൻ ചിന്തിച്ചാലോ, പറഞ്ഞാലോ, കണ്ടാലോ, പ്രവർത്തിച്ചാലോ, അവൻ്റെ വെളുവെളുത്ത പളങ്ക് പോലെയുള്ള ഹൃദയത്തിലേക്ക് അതൊരു കറുത്ത പുള്ളിയായി വന്ന് വീഴുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇൻ താബ സുഖില ഖൽബുഹു, ഫഇൻ താബ സുഖില ഖൽബുഹു. എന്നിട്ടോ വെള്ള വസ്ത്രത്തിലെ കറകൾ നമ്മൾ നീക്കുന്നത് പോലെ, ഫഇൻ താബ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള കറുത്ത പുള്ളിയെ നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ, ചെയ്ത തെറ്റ് കാരണം കൊണ്ട് ഹൃദയത്തിൽ അടഞ്ഞുകൂടിയ മാലിന്യങ്ങളെ, കറുത്ത പുള്ളിയെ, അത് നിങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞാലേ സുഖില കൽബുഹോ, നിങ്ങളെ ഹൃദയത്തിന് വെളിച്ചം കിട്ടുന്നതാണ്. സ്വഹാബ, നിങ്ങളെ ഹൃദയത്തിന് വെളിച്ചം കിട്ടുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനാണ് നബിയെ നീക്കം ചെയ്യേണ്ടത്, എങ്ങനാണ് നബിയെ ആ ഹൃദയത്തിൽ നിന്ന് കറുത്ത മാലിന്യങ്ങളെ, പുള്ളികളെ എങ്ങനാണ് നീക്കം ചെയ്യേണ്ടത് നബിയെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് നീക്കം ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറിലൂടെയാണ്. സ്വഹാബ, മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നവർ ആരാ, മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നവർ ആരാ, മനസ്സറിഞ്ഞ് യജമാനനായ റബ്ബിനോട് പൊട്ടിക്കരയുന്നവരാരാ. ഒരു ദുർബല നിമിഷത്തിൽ കണ്ടുപോയതാണ് റബ്ബേ, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ റൂമിൻ്റെ കത്താറുമില്ലാതെ മൊബൈലിൻ്റെ ഇത്തിരി വെളിച്ചത്തിൽ ഹറാവ് കണ്ടുപോയി റബ്ബേ, ഹറാമ് നോക്കിപ്പോയി റബ്ബേ, ഹറാം ചെയ്തു പോയി റബ്ബേ, ഹറാമ് ചിന്തിച്ചു പോയി റബ്ബേ, ഹറാമ് പറഞ്ഞു പോയി റബ്ബേ, ഹറാമ് പിടിച്ചു പോയി റബ്ബേ, ഹറാമായ മുതലെടുത്തു പോയി റബ്ബേ, ഹറാമിലൂടെ യാത്ര ചെയ്തു പോയി റബ്ബേ, ഹറാമ് ഞാൻ ഭക്ഷിച്ചു പോയി റബ്ബേ, ഹറാമിൻ്റെ ചിന്തകളെ, വികാരമായ മോശപ്പെട്ട ചിന്തകളെ മനസ്സിൻ്റെ കത്ത് ഞാൻ കൊണ്ടുവന്ന റബ്ബേ, എന്നെ പേടിയില്ലാഞ്ഞിട്ടല്ല, മുച്ചിനബി പറഞ്ഞ നരകം പേടിയില്ലാഞ്ഞിട്ടല്ല, സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല റബ്ബേ, സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാ, സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാണ് റബ്ബേ.
ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ്. എനിക്കറിയാം ഹറാമ കണ്ടാൽ കണ്ണിനെ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീനാളങ്ങളെ കൊണ്ട് നിറക്കുമെന്ന് എനിക്കറിയാം. ഹറാമ ചിന്തിച്ചു കൂട്ടി ഹൃദയങ്ങളിലേക്ക് നരകത്തിന്റെ കനൽകട്ടകളെ ആ ഹൃദയത്തിലേക്ക് പരലോകത്തിൽ നിന്ന് മാരാകമാരി കോരിയിടുമെന്ന് എനിക്കറിയാം. ഹറാമി വിളിച്ച കൈകൾ, ഹറാമി എടുത്ത കൈകൾ, മറ്റുള്ളവന്റെ സ്വത്തെടുത്ത കൈകൾ ആ കൈവെള്ളയിലേക്ക് നാളെ പരലോകത്തിന് നരകത്തിന്റെ ആർത്തിറം വന്ന തീനാണങ്ങളുടെ കനൽകട്ടകൾ ആ കൈകളിൽ വെച്ചു തരുമെന്ന് എനിക്കറിയാമല്ല. ഹറാമിലേക്ക് നടന്നു പോയ കാലുകളില്ലേ, ആ കാലുകൾക്ക് നാളെ പരലോകത്ത് ധരിക്കാൻ നരകത്തിന്റെ തീന തീകളെ കൊണ്ട് നിർമ്മിച്ച ചെരുപ്പുകൾ ധരിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാമല്ല. അറിയാനിട്ടല്ല, എന്നാലും ദുർബല നിമിഷങ്ങളെ കൊണ്ട് പിശാജ് കടന്നുകൂടി സംഭവിച്ചു പോയതാണ്. പറയണം ചെറുപ്പക്കാരാ, പറയണം പെങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ട് കണ്ണീരോട് റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം പ്രിയപ്പെട്ടവരെ. തൗബയുടെ രാവുകൾ എന്ന വിഷയം കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഒന്നു മുതൽ രമദാനിലാവിന്റെ ഓരോ മജ്ലിസ് കഴിയുമ്പോഴും മനസ്സിന്റെ അകത്ത് മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. ഒരു അസൂയയില്ലാത്ത മനസ്സ്, ഒരു കിബിറില്ലാത്ത മനസ്സ്, ഒരു ഹസദില്ലാത്ത മനസ്സ്, ഒരു പകയില്ലാത്ത മനസ്സ്, ഒരു വിദ്വേഷമില്ലാത്ത മനസ്സ്, നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമയായി മാറണം നമ്മള്. നമ്മളെ ചീത്ത പറഞ്ഞവരുണ്ട്, നമുക്ക് പണി തരുന്നവരുണ്ട്, നമുക്ക് നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മളൊന്ന് മാറി നിന്നാൽ നമ്മെ വഞ്ചിക്കുന്നവരുണ്ട്. ഈ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കും മുഅ്മിനേ, ഈ എല്ലാവർക്കും മാപ്പ് കൊടുക്കും മുഅ്മിനേ. ഒരു വിശാല ഹൃദയത്തിന്റെ ഉടമയായി നമ്മൾ മാറുക. നമ്മുടെ മനസ്സ് നന്നായാൽ അല്ലാഹു നമ്മെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് ശരിയായ റൂട്ടിലാണെങ്കിൽ അല്ലാഹു നമുക്ക് വെളിച്ചത്തിന്റെ, ഹിദായത്തിന്റെ, സന്മാർഗത്തിന്റെ, വിജയത്തിന്റെ, ഉന്നതിയുടെ പടവുകൾ അല്ലാഹു നമുക്ക് കാണിച്ചു തരുന്നതാണ്. നേരെ മറിച്ച് മറ്റൊരാൾ ഉയരുന്നതിൽ നമുക്ക് അസൂയ വന്നാൽ, മറ്റൊരാൾ വാഹനം വാങ്ങുന്ന നമുക്ക് അസൂയ വന്നാൽ, മറ്റൊരാൾ വീട് വെക്കുമ്പോൾ നമുക്ക് അസൂയ വന്നാൽ, മറ്റൊരുത്തന് നല്ല ജോലി കിട്ടുമ്പോൾ നമുക്ക് അസൂയ വന്നാൽ, തുടക്കമാണ് സൂക്ഷിക്കണം ചെറുപ്പക്കാരാ. അങ്ങനെ അങ്ങനെ മനസ്സുള്ള, അങ്ങനത്തെ സ്വഭാവമുള്ള ഒരുടെ ഹൃദയത്തിൽ ഇബ്ലീസ് കൂടുകൂട്ടിയിട്ടുണ്ട്. മറന്നു പോവണ്ട, ഇബ്ലീസിന് സ്ഥാനമില്ലാത്ത മനസ്സായി നമ്മുടെ മനസ്സ് മാറട്ടെ. ഇബ്ലീസിന് സ്ഥാനം കൊടുക്കാത്ത മനസ്സായി നമ്മുടെ മനസ്സ് മാറട്ടെ. എപ്പോഴാണ് മനസ്സ് ഹറാമിലേക്ക് പോകുന്നത്? എപ്പോഴാണ് ആ മനസ്സിന്റെ അകത്ത് ഇബ്ലീസിന് ഒരു സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് ഇബ്ലീസിന് സ്ഥാനം കൊടുക്കാത്ത ഹൃദയത്തേക്ക് ഹറാമിന്റെ ചിന്തകൾ വരൂല. ഇബ്ലീസിന്റെ നോട്ടം വരാത്ത സ്ഥലത്ത് നമ്മുടെ കണ്ണ് ഹറാമിലേക്ക് പോകൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ, പാപക്കരകളെ, അതിൽ നിന്ന് കറുത്ത പുള്ളികൾ നിങ്ങൾ കഴുകേണ്ടത്. ഫഇൻതാബ, നിങ്ങൾ തൗബ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്യണം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാ, എല്ലാവരും ഒരു മൂന്ന് തവണ പറഞ്ഞേ അസ്തഗ്ഫിറുല്ലാ, 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഈ ദിക്ര നമ്മൾ പറയണം ഇൻഷാ അല്ലാ. ഇന്ന് മഗ്രിബിന് ശേഷം 25-ാം പൊട്ടിക്കരഞ്ഞ് റബ്ബിലേക്ക് നമുക്ക് അടുക്കണം പ്രിയപ്പെട്ടവരെ. ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിനോട് തൗബ ചെയ്യണം നമുക്ക്. സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിനോട് തൗബ ചെയ്യണം നമുക്ക്. അല്ലാഹുവേ, 21-ാം രാവിലും 23-ാം രാവിലും 2000-ക്കണക്കിന് ആളുകളോളം പ്രോഗ്രാമിൽ ലൈവിൽ പങ്കെടുത്തു. അവർക്കൊക്കെ നീ ലൈലത്തുൽ ഖദറിനെ കൊണ്ട് വിജയം നൽകണമല്ല. അവർക്കെല്ലാനേ ബറക്കത്ത് കൊടുക്കണമല്ല. റമദാനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, കുടുംബസമേതം കേൾക്കുന്നവരുണ്ടല്ലോ, പ്രവാസ ലോകത്ത് റൂമിലിരുന്ന് കേൾക്കുന്നവരുണ്ടല്ലോ. ഉസ്താദേ, ലൈവിൽ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജോലി കഴിഞ്ഞ് വന്നാൽ ആദ്യം ഞങ്ങൾ കേൾക്കുന്നത് റമദാനിലാവാണ് എന്ന് പറഞ്ഞിട്ട് എത്രയോ കൂട്ടുകാര് വിളിച്ചു പറയാറുണ്ട്. ഇന്നും സുബഹിക്ക് വിളിച്ച് സൗദിയിൽ നിന്ന് ഉസ്താദേ ലൈവിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണ് എന്ന്
എന്നാണ് ഞങ്ങൾ കേൾക്കാതെ ഉറങ്ങാറില്ല. അല്ലാ അൽഹംദുലില്ലാഹ്, എത്രയോ കൂട്ടുകുടുംബങ്ങൾ സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാ ഇന്ന് 25 രാവിലെ ഇന്ത്യൻ സമയം രാത്രി 10:30 ഇൻഷാ അല്ലാ നമുക്ക് തൗബ ചെയ്യണോ? നമുക്ക് ഇസ്തിഗ്ഫാർ നടത്തി പടച്ച റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. നിങ്ങളൊക്കെ ഉണ്ടാകുമെന്നറിയാ, മറ്റുള്ളവർ കൂടി അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ ഓൺലൈൻ തൗബയുടെ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ട് ഹൃദയമൊന്ന് ശുദ്ധീകരിച്ച് ഹൃദയമൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് നമുക്ക് മടങ്ങണം. അല്ലാഹ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മറക്കരുത്, ഇന്ന് രാത്രി 10:30 ഇൻഷാ അല്ലാ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ. പറഞ്ഞു വരുന്നത്, ഇസ്തിഗ്ഫാർ നടത്തിയാൽ സുഖില കൽബുഹു, ആ ഹൃദയത്തിൽ വന്ന കറുത്ത പുള്ളി ഉണ്ടല്ലോ അതിങ്ങനെ വല്ല ഡിലീറ്റായി പോകും, വല്ലടി കളയും. അള്ളാഹു സുബ്ഹാന തആല അതിനെങ്ങനെ ക്ലിയർ ചെയ്യും. നമ്മൾ വാട്സപ്പിൽ കണ്ടില്ലേ, നിങ്ങൾ വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലട്ടോ, നിങ്ങൾ മെസ്സേജ് അയച്ചോളി. ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഹാങ് ആവാതിരിക്കാൻ നമ്മൾ വാട്സപ്പ് ക്ലിയർ ചാറ്റ് ചെയ്യാറുണ്ട്. അതെന്തിനാ, വാട്സപ്പിൻ്റെ സുഖമായി ക്ലിയർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പിൽ ഒന്നുമില്ലല്ലോ, പിന്നെ പുതിയതാണല്ലോ, പിന്നെ അത് ക്ലിയറായി, പിന്നെ അതിൻ്റെ വേഗത കൂടും, സ്പീഡ് കൂടും അല്ലേ? ഇതേപ്രകാരം തന്നെ മനസ്സിങ്ങനെ ക്ലിയർ ചാറ്റ് ചെയ്യണം നമ്മൾ. അതിപ്പോൾ എങ്ങനെ മനസ്സ് ക്ലിയർ ചാറ്റ് ചെയ്യുക, വാട്സപ്പിൽ ഇപ്പോൾ ക്ലിയർ ചാറ്റ് ചെയ്യാൻ നമുക്കൊക്കെ അറിയാം അല്ലേ? ഓപ്ഷൻ എടുക്കുക, ക്ലിയർ എടുക്കുക, ചാറ്റ് എടുക്കുക, കൊടുക്കുക, ഒരു കിക്ക് ആണല്ലോ. മനസ്സെങ്ങനെ ക്ലിയർ ചാറ്റ് ചെയ്യുക, മനസ്സെങ്ങനെ ക്ലിയർ ചാറ്റ് ചെയ്യുക, അതിൻ്റെ ബട്ടണാണ് അസ്തഗ്ഫിറുല്ലാഹില്ലദീ. ഇസ്തിഗ്ഫാറിലൂടെ, സ്വലാത്തിലൂടെ, ദിക്റുകളിലൂടെ, സദഖകളിലൂടെ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്ത് മടങ്ങണം നമ്മൾ. എല്ലാവർക്കും തൗബുണ്ട്, എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ വീണ്ടും പറയുന്ന വ ഇൻ സാദ, ആ ഹദീസിന്റെ അവസാനം വ ഇൻ സാദ സാദത്തെ ഹത്താ യസൂദ ഖൽബുഹു, നിങ്ങൾ തെറ്റ് ചെയ്തു പക്ഷേ തൗബ ചെയ്തില്ല, തെറ്റ് ചെയ്തു തൗബ ചെയ്തില്ല, തെറ്റ് ചെയ്ത് ഹൃദയത്തിലേക്ക് ആ മാലിന്യം ഇങ്ങനെ തെറ്റിൻ്റെ കൂമാരങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ സാദത്തെ ഹത്താ യസൂദ ഖൽബുഹു, അവൻ്റെ ഹൃദയം കറുത്ത കറുത്ത ഒരു കറുത്ത കരിക്കട്ടയായി മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ദോഷങ്ങളോ മലിനങ്ങളിൽ ഉരമായത് അതു കാരണം ഹൃദയങ്ങളാ ദുഷിക്കുന്നത്, ഹൃദയങ്ങളെന്നും ശുദ്ധിയായിരിക്കേണ്ടതാ ഈമാന്റെ മാളമതാണതും ഓർക്കേണ്ടതാ. ഹൃദയമെന്നുള്ളത് ഈമാൻ താമസിക്കുന്ന മാളമാണ്. പാമ്പുകൾ മാളത്തിൽ താമസിക്കുന്നത് കണ്ടിട്ടില്ലേ? ജീവികൾ അവരുടെ കൂടുകളിൽ താമസിക്കുന്നത് കണ്ടിട്ടില്ലേ? പക്ഷികൾ വൃക്ഷത്തിൻ്റെ മുകളിലുള്ള കൂടുകളിൽ താമസിക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലാഹുവേ, നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾ, ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് താമസിക്കാനുള്ള ചെറിയ വീട്ടിൻ്റെ അകത്ത്, അതിൻ്റെ മാളത്തിൻ്റെ അകത്ത് താമസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ പ്രകാരം എൻ്റെയും നിങ്ങളുടെ ഈമാനെ താമസിക്കുന്നത് ഹൃദയത്തിലാണ്. ഈമാൻ താമസിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയങ്ങളൊന്നും ശുദ്ധിയായിരിക്കേണ്ടതാ ഈമാന്റെ മാളമതാണെന്നും ഓർക്കേണ്ടതാ. ഈമാനിന്റെ മാളമാണ് ഹൃദയം. അതുകൊണ്ട് ഹൃദയം നിങ്ങൾ ശുദ്ധീകരിക്കണേ. ശുദ്ധിയുള്ള ഹൃദയമാണെങ്കിൽ നമ്മുടെ ഈമാനിന് അല്ലാഹു വലിയ സ്ഥാനം കൊടുക്കുമെന്നാണ്. ശുദ്ധിയില്ലാത്ത ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകൂല, ശുദ്ധിയില്ലാത്ത ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകൂല. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണേ. റബ്ബിന്റെ നോട്ടം തന്നെയും അതിലും, കാരണം യജമാനനായ പടച്ച തമ്പുരാ നോക്കുന്നത് ഹൃദയത്തിലേക്കല്ലേ, ഹൃദയത്തിലേക്കാണല്ലാഹു നോക്കുന്നത്, ഹൃദയത്തിലേക്കാണ് റബ്ബിൻ്റെ നോട്ടം വരുന്നത്. ആ ഹൃദയത്തിൽ അസൂയയുണ്ടോ? ആ ഹൃദയത്തിൽ പകയുണ്ടോ? ആ ഹൃദയത്തിൽ വൈരാഗ്യമുണ്ടോ? ആ ഹൃദയത്തിൽ പിണക്കങ്ങളുണ്ടോ? ഹൃദയത്തിലേക്കാണ് യജമാനനായ റബ്ബിൻ്റെ നോട്ടമെന്ന് നമ്മൾ മറന്നു പോകണ്ട. അല്ലാഹുവേ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണം. അല്ലാ അഴുക്കെന്ന് കണ്ടാൽ അവനത് വെറുപ്പാണ്. ഇത് ശുദ്ധിയാ
ശുദ്ധിയാക്കാനുള്ള സോപാ തോബാ. നിങ്ങളുടെ അഴുക്ക് പിടിച്ച അടുക്കളയും അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകാൻ നമ്മൾ സോപ്പ് ഉപയോഗിക്കാറുണ്ടല്ലോ. നിങ്ങളെ ചളിയുള്ള വസ്ത്രം വഴിക്ക് അഴുക അതിൻ്റെ ചളികളൊക്കെ അഴിച്ചു മാറ്റാൻ വേണ്ടി കഴുകിക്കളയാൻ നിങ്ങൾ ക്ലോറക്സ് ഉപയോഗിക്കാറില്ലേ, സോപ്പ് ഉപയോഗിക്കാറില്ലേ? നിങ്ങളെ വീടിൻ്റെ നല്ല മനോഹരമായ പ്രദേശങ്ങൾ, ആ വീടിൻ്റെ അടിഭാഗം ചളി പുരണ്ടത്, നജസ് പുരണ്ടത് വൃത്തിയാക്കാൻ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നില്ലേ? ഇതേ പ്രകാരം നിങ്ങളെ ഹൃദയം ഹൃദയം ശുദ്ധീകരിക്കാനുള്ള സോപ്പ് ഏതെന്നറിയോ? ഇത് ശുദ്ധിയാക്കാനുള്ള സോപ്പാ തൗബ. ഹൃദയം ശുദ്ധീകരിക്കാനുള്ള സോപ്പാണ് തൗബ, മറന്നു പോവണ്ട. ഹൃദയത്തിന് ശുദ്ധി ലഭിക്കാനുള്ള സോപ്പാണ് തൗബ എന്നത് മറന്നു പോവണ്ട. ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ക്ലോറക്സ് ആണ് തൗബ എന്ന് മറന്നു പോവണ്ട. അഴുക്കൊക്കെ നീക്കാൻ മെച്ചമാലാറൈബാ. അതുകൊണ്ട് തന്നെ തൗബയിലൂടെ ഹൃദയം ശുദ്ധീകരിക്കും. ലാറൈബാ, യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും അല്ലാഹു തൗബ നൽകുന്നുണ്ട്. എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും അല്ലാഹു തൗബ കൊടുക്കും, മറന്നു പോവണ്ട. എത്ര വലിയ കൊലപാതകങ്ങൾ നടത്തിയവരുണ്ടല്ലോ, എത്ര വലിയ തമ്മാടിത്തരങ്ങൾ ജീവിതത്തിൽ ചെയ്തവരുണ്ടല്ലോ, അവരെല്ലാം യഥാർത്ഥ തൗബ ചെയ്യേണ്ട രൂപത്തിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അവർക്ക് പൊറുത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അറിയൂലേ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന മഹാനല്ലേ? ആ മഹാനുഭാവന് വേണ്ടി ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാലോ. ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ബദറിൻ്റെ എറണാകുളത്തിൽ പോരാടിയ ചരിത്രം നമ്മൾ പഠിച്ചെടുത്തില്ലേ? ബദർ യുദ്ധം നമ്മൾ 5 ദിവസം 6 ദിവസം വിശദീകരിച്ചപ്പോൾ പലരും പറഞ്ഞു, ഉസ്താദേ നിർത്തരുത്, ബദറിൻ്റെ ചരിത്രം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കണം. അത് കേൾക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഞങ്ങൾ പഠിച്ചെടുത്തു ഉസ്താദേ. ഉസ്താദിൻ്റെ ബദറിൻ്റെ ചരിത്രം കേൾക്കാൻ തുടങ്ങിയത് മുതൽ ഞാനും എൻ്റെ ഭാര്യയും ബദരീങ്ങളുടെ മേലിൽ ഖുർആൻ ഖത്മ തീർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉസ്താദേ. കാരണം എന്താണെന്നറിയോ? അവരെ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്. ബദരീങ്ങൾ ബദറിൻ്റെ രണാംകുളത്തിറങ്ങിയ ആ ചരിത്രം നമ്മൾ പറഞ്ഞതല്ലേ? മാരാകമാരെ ബദറിലിറങ്ങിയത് നമ്മൾ പറഞ്ഞതല്ലേ? ബദരീങ്ങൾ ബദറിൻ്റെ എറണാകുളത്തിൽ നിന്ന് ചൊല്ലിയ ദിക്റുകൾ നമ്മൾ പറഞ്ഞതല്ലേ? മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ പടച്ചു തമ്പുരാൻ്റെ ദീനിന് വേണ്ടി പ്രകാശം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, ആ ദീനിൻ്റെ ഹിദായത്തിൻ്റെ വെളിച്ചത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ പറഞ്ഞതല്ലേ? ആ ചരിത്രം ഇനിയും ഒരുപാട് പറയണമെന്ന് പലരും പറഞ്ഞു. പരിശുദ്ധമായ റമദാനല്ലേ, ലൈലത്തുൽ ഖദറല്ലേ വരുന്നത്. അതുകൊണ്ട് അടിമന്മാരുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ താൽക്കാലികമായ ആ ചരിത്രം അവിടെ അവസാനിപ്പിച്ചത്. അവസരം പോലെ നമുക്കിനിയും പറയാം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, അന്ന് ബദറിൻ്റെ രണാംഗത്തിൽ പ്രവാചകൻ്റെ കൂടെ നിന്ന മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അറിയൂലേ. പ്രിയപ്പെട്ടവരെ, മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ഉഹുദിൻ്റെ രണാംഗത്തിൽ വെച്ച് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു വധിച്ചു കളഞ്ഞിട്ട് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അസദുല്ലാഹ് 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 അല്ലാഹുവിൻ്റെ സിംഹം, അല്ലാഹുവിൻ്റെ പുലിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു വധിച്ചുകൊണ്ട് ആ ഹംസത്തുൽ കർറാർ തങ്ങളെ ശരീരത്തിൽ നിന്ന് നെഞ്ചി പിളർത്തിയിട്ട് ആ ഹൃദയത്തെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ നിന്ന് ഹൃദയം കരളിനെ പറിച്ചെടുത്തിട്ട് ആ കരൾ വായയിലിട്ടുകൊണ്ട് ചവച്ചു തുപ്പിയ വഹ്ഷിയുടെ ചരിത്രം നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ആ വഹ്ഷിയുടെ സമീപത്തേക്ക് ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്, മടങ്ങണം മോനെ, തൗബ ചെയ്യണം മോനെ, തൗബ ചെയ്ത് ഇസ്ലാമിൻ്റെ പരിശുദ്ധിയിലേക്ക് കടന്നു വരൂ. വഹ്ഷി പറയുകയാണ്, എനിക്ക് തൗബയുണ്ടോ? ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും പാപമല്ലേ ഞാൻ ചെയ്തത്? ഇസ്ലാമിൻ്റെ പുലിക്കുട്ടിയായിരുന്ന, ഇസ്ലാമിൻ്റെ ഗജവീരനായിരുന്ന, ഇസ്ലാമിൻ്റെ സിംഹക്കുട്ടിയായിരുന്ന ഹംസത്തുൽ കർറാർ
റളിയല്ലാഹു അൻഹുവിനെ വധിച്ചുകൊണ്ട് ആ ഹംസത്തുൽ കർറാർ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരള് പറിച്ചെടുത്തു എന്ന് മാത്രമല്ല, ആ കരള് പറിച്ചെടുത്തിട്ട് വായിൽ വെച്ച് തുപ്പിക്കളഞ്ഞില്ലേ ഞാൻ. ഹംസത്തുൽ കർറാർ തങ്ങളുടെ പവിത്രമായ തലയുടെ തലയോട്ടിയെടുത്തതിൽ മദ്യമൊഴിച്ചുകൊണ്ട് വികൃതമാക്കിയവനല്ലേ ഞാൻ. എനിക്കെങ്ങനെയാണ് തൗബയുള്ളത്? എനിക്കെങ്ങനെയാണ് തൗബയുള്ളത്? ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ആ ചരിത്രമാണ് പറയാൻ പോകുന്നത്. ഹംസത്തുൽ കർറാർ തങ്ങളെ വധിച്ചു കളഞ്ഞ വഹ്ഷി പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത് എങ്ങനെയാണ്? ആ വഹ്ഷിയോട് അല്ലാഹുവിൻ ഹബീബ് തൗബയുടെ വഴികൾ ഒരുക്കി കൊടുക്കുകയാണ്. ഈ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ ഞാൻ വെച്ചു തന്നത് എന്തിനാ? എല്ലാവർക്കും തൗബയുണ്ട് കൂട്ടുകാരാ, എല്ലാവർക്കും തൗബക്കുള്ള അവസരം അല്ലാഹു തരുന്നുണ്ട്. മറന്നുപോകണ്ട, എത്ര വലിയ പർവ്വത സമാനമായ തെറ്റ് ചെയ്തവരും അല്ലാഹുവിലേക്ക് കേതിച്ച് മടങ്ങിയ അല്ലാഹു തൗബ സ്വീകരിക്കും. മറന്നു പോവണ്ട, അല്ലാഹുവേ ഞങ്ങളെ നീ തൗബ ചെയ്യുന്ന ഭാഗ്യവന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനെ, ദിനങ്ങൾ തേത്ത് സലാമത്തേകണം ഹന്നാനെ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബഹനെ, മാനസം തേങ്ങും കോയിലും പിന്നെ സുജോതിയിലും, മഞ്ഞാനെ കണ്ണീനാണിൻ്റെ നിസ്കാരപ്പായലും, മാനസം തേങ്ങും റുക്കുഈനും പിന്നെ സുജൂദീനും, മഞ്ഞാനെ കണ്ണീനാണിൻ്റെ നിസ്കാരപ്പായലും, എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നോ ഞാൻ, എല്ലാം മാറി നിഞ്ഞപ്പോൾ മാപ്പിനായിരവേറുഞ്ഞാൻ, എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നോ ഞാൻ, എല്ലാം മാറിഞ്ഞപ്പോൾ മാപ്പിനായിരവേറും ഞാൻ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനെ, ദന്നങ്ങൾ തേത്ത് സലാമത്തേകണേ ഹന്നാനെ, ദുഃഖത്തിൻ മാറാല സുഹരേ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ദന്നങ്ങൾ തേത്ത് സലാമത്തേകണേ ഹന്നാനെ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബഹനെ, മൗലായ സല്ലി വ സല്ലിം ദായിമൻ ആബദാ, അലാ ഹബീബിക ഖൈറൽ ഖൽഖി കുല്ലിഹിമീ, يا ربي بالمصطفى بلغ مقاصدنا، يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ماما لا يا واسي الكرم، واغفر لنا ماما ലായ വാസിയൽ കർമി,
അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. ഈ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണ്. എപ്പോഴും പാടുമായിരുന്നു ഉമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമ്മയുടെ നാവിൽ നിന്നാണ് ഈ പാട്ടിങ്ങനെ കേട്ട് കേട്ട് ഞങ്ങൾ പഠിച്ചത്. ഉമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഏത് സമയത്തും പാടിയിരുന്നൊരു പാട്ടാണ് ഈ പാട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ പാടി കേൾപ്പിച്ചു തരുമായിരുന്നു ഉമ്മ. പാവം ഖബറിലാണ്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നമ്മൾ മൂന്ന് സ്വലാത്തിൽ ഇൻഷാല്ലാ ദുആ ചെയ്യാൻ പോവാണ്. ഇൻഷാല്ലാ എല്ലാവരും മനസ്സറിഞ്ഞൊരു മൂന്ന് സ്വലാത്തിൽ ഇല്ല. ദുആ വസീത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് രാത്രി ഇൻഷാല്ലാ ഇന്ന് രാത്രി 10:30 ഇൻഷാല്ലാ നമ്മുടെ മജ്‌ലിസ് ഉണ്ടല്ലോ, ആ മജ്‌ലിസിൽ വെച്ച് ദുആ വസീത്ത് എല്ലാം നമ്മൾ വായിക്കും. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി ആരെങ്കിലും ദുആ വസീത്ത് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻമാരുടെ നമ്പറിലോ നിങ്ങൾ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുന്നതായിരിക്കും ഒന്നുകൂടി സൗകര്യം, കാരണം തിരക്കാവുമ്പോൾ ചിലപ്പോൾ ഫോൺ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മെസ്സേജ് അയച്ചാലും മതി. ഇൻഷാല്ലാ ദുആ വസീത്തുകൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കുക. ഇന്നത്തെ രാത്രി ഇതുവരെ വന്ന ദുആ വസീത്തും ഇനി വരാനുള്ളതും എല്ലാം ക്രോഡീകരിച്ചിട്ട് ഇന്ന് രാത്രി ഇൻഷാല്ലാ അപ്പം ഇൻഷാല്ലാ ഇനി ദുആ വസീത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയുടെ മുമ്പായിട്ട് മഗ്‌രിബിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ അറിയിക്കണം. അതൊക്കെ ഇൻഷാല്ലാ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാത്രി ലൈലത്തുൽ ഖദ്റിൽ പ്രതീക്ഷിക്കുന്ന രാവല്ലേ, ഇന്നത്തെ രാത്രി ഇൻഷാല്ലാ എല്ലാവരും ഓൺലൈനിൽ ഉണ്ടാവണം. 10:30 ഇൻഷാല്ലാ കൃത്യം നമ്മൾ തുടങ്ങണം. അള്ളാഹു നമുക്ക് തന്നെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله يا كتب العالم يا سيم ولي الله അള്ളാഹുവേ ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. റമദാൻ നിലാവിൻ്റെ 24-ാമത്തെ മജ്ലിസാണ്, നീ സ്വീകരിക്കണേ അല്ലാ. കഴിഞ്ഞ മജ്ലിസുകളും അതിൽ പങ്കെടുത്തവരെ എന്നെ കബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തവരെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. എല്ലാ സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. എല്ലാ ടെൻഷനുകളും നീ മാറ്റിത്തരണേ റഹ്മാനെ. മനസ്സിന് സമാധാനം നൽകണമല്ലാ, മനസ്സിന് സമാധാനം നൽകണമല്ലാ. എത്രയോ രോഗികളുണ്ട്, ശിഫ കൊടുക്കണമല്ലാ. ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് നീ കാവിലായി ശിഫ കൊടുക്കണമല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട സുബൈറിൻ്റെ ഉമ്മാക്ക് തീരെ സുഖമില്ലാതെ വല്ലാത്ത വിഷമത്തിലാണ്, ശിഫ കൊടുക്കണമല്ലാ. അങ്ങനെ എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ക്യാൻസറിനെ തൊട്ട് കാക്കണമല്ലാ, അറ്റാക്കിനെ തൊട്ട് കാക്കണമല്ലാ, കിഡ്നി ഫൈൽഡാകലിനെ തൊട്ടേക്കാക്കണമല്ലാ. അല്ലാ രോഗങ്ങളൊക്കെ ശിഫയാക്കണമല്ലാ, പ്രതിസന്ധികളെ മാറ്റിത്തരണമല്ലാ, കടങ്ങളെ വീട്ടി തരണമല്ലാ, അതിനുള്ള വഴികളെ നീ തുറന്നു തരണമല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമല്ലാ. വാടകക്ക് താമസിക്കുന്നവരുണ്ട്, നല്ല ഒരു സ്ഥലവും നല്ലൊരു വീടും നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് റാഹത്താക്കി കൊടുക്കണമല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ റഹ്മാനെ. ബിസിനസ്സിലും ജോലിയിലും താലും താലീമ ദഴവത്തിലൊക്കെ ബറക്കത്ത് നൽകണമല്ലാ. അള്ളാഹുവേ ഞങ്ങളെ ഭാര്യമാർക്ക് നിയാഫിയത്ത് കൊടുക്കണ റബ്ബേ, ദീർഘായുസ് കൊടുക്കണമല്ലാ. ഞങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്, അവരെ വിഷമങ്ങളൊക്കെ മാറ്റണമല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണമല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ. വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് നല്ല സ്വാലിഹായ ഇണകളെ കൊടുക്കണമല്ലാ.
അള്ളാഹുവെ എത്രയോ ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ലൈവിലൂടെ എത്രയോ ആളുകൾ ആമീൻ പറയുന്നു. അള്ളാഹ് അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രവാസികൾക്ക് റാഹത്ത് കൊടുക്കണമല്ല, ഖൈർ കൊടുക്കണമല്ല, റഹ്മത്ത് കൊടുക്കണമല്ല, നിഅമത്ത് കൊടുക്കണമല്ല. അവരെ വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാ, അവരെ സങ്കടങ്ങളൊക്കെ മാറ്റണേ അല്ലാ, അവരെ ടെൻഷനുകളൊക്കെ മാറ്റണേ അല്ലാ, അവർക്ക് നീ റഹ്മത്ത് നൽകണേ റഹ്മാനെ. ജോലിയില്ലാതെ പലരും റൂമിലിരിക്കുന്നു, ഖൈറിൻ്റെ വഴികളെ എളുപ്പമാക്കണമല്ല. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികളെ എളുപ്പമാക്കണമല്ല. കൊറോണ എന്ന വലിയ വിപത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ല, ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ല, ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ല. അള്ളാഹുവെ, എത്രയോ സഹോദര സഹോദരിമാരെ പ്രോഗ്രാം ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് നീ ബറക്കത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്ക റബ്ബേ, ഖൈർ കൊടുക്ക അല്ലാ. അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരിച്ചു പോയവരെ ഖബറിൽ നീ സ്വർഗ്ഗമാക്ക റബ്ബേ. എൻ്റെ പുന്നാര ഉമ്മയടക്കം, അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മ, വാപ്പ, വലിയമ്മ, വലിയപ്പ, മക്കള്, ഭാര്യ കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങൾക്ക് ഭക്ഷണം നിന്ന ചെറു വീട്ടുകാരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഈ പ്രോഗ്രാം ഓൺലൈനിലൂടെ കണ്ടുകൊണ്ട് ആമീൻ പറയുന്നവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര്, അല്ലാ, അവരൊക്കെ ഖബറിനെ സ്വർഗമാക്ക റബ്ബേ, വിശാലമാക്കുക അല്ലാ, റാഹത്ത് കൊടുക്ക റബ്ബേ. ഞങ്ങളെല്ലാമെല്ലാമായ പ്രിയപ്പെട്ട അഡ്മിൻ കൂട്ടുകാർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, നീ റാഹത്ത് കൊടുക്കണമല്ല. ഞങ്ങളെ സുഹൈലടക്കം, നാദ്രശിയടക്കം, ചമ്രവട്ടം, സുഹരി ഉസ്താദ് അടക്കം, അള്ളാഹുവേ, പ്രിയപ്പെട്ട കോട്ടക്കുന്നിലെ റംഷിദ് എന്ന കൂട്ടുകാരനടക്കം, അള്ളാഹ്, കുറ്റിപ്പുറത്തുള്ള പാഴൂരിൽ ലത്തീഫ് എന്ന കൂട്ടുകാരനടക്കം, ഷാഹിദടക്കം, ജുനൈദ് ഉസ്താദ് അടക്കം, ഞങ്ങൾക്കിതൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുബഷറടക്കം, അള്ളാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉസ്താദ്, ബഹുമാനപ്പെട്ട സിറാജ് ഉസ്താദ് അടക്കം, അല്ലാ, എല്ലാവർക്കും നീ ബറക്കത്ത് ഏറ്റി കൊടുക്ക റബ്ബേ. സിറാജ് ഉസ്താദിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ഖബറ സ്വർഗമാക്കണം റബ്ബേ. അല്ലാഹുവേ, ഇങ്ങനെ പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാവർക്കും റാഹത്ത് കൊടുക്കുക അല്ലാ. ഈ ലൈവിലൂടെ ആളുകൾ പല ആവശ്യങ്ങൾ പറയുന്നുണ്ട്, അവർ ആവശ്യങ്ങളൊക്കെ ബദരീങ്ങൾ ബറക്കത്ത് കൊണ്ട് നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് 25 റാവിൻ്റെ പ്രോഗ്രാമാണ്, ആ പ്രോഗ്രാമിനെ കബൂലാക്കണമല്ല, വിജയിപ്പിക്കണമല്ല. അല്ലാതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ലൈലത്തുൽ ഖദ്റിനെ കൊണ്ട് വിജയിപ്പിക്കണയല്ല. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ജഅലനാ മിമ്മൻ ഷഹിദ ലഹും ശഹ്റു റമളാൻ വലാ തജഅലനാ മിമ്മൻ ഷഹിദ അലൈഹിം ശഹ്റു റമളാൻ ആമീൻ ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ, നമ്മുടെ മജ്ലിസിന് നന്ദി പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനായ തിരുവനന്തപുരത്തുള്ള നാദ്രശിക്കയാണ്. നാദ്രശ, അള്ളാഹു അവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. അവരുടെ കുടുംബജീവിതം, വിവാഹം കഴിഞ്ഞ് അൽഹംദുലില്ലാ കുടുംബജീവിതത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. വലിയ പ്രവർത്തകരാണ് നമ്മുടെ അഡ്മിന്മാർ. അള്ളാഹു അവർക്കൊക്കെ വലിയ സന്തോഷവും റഹ്മത്തും പ്രദാനം ചൊല്ലിയിട്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം.